നമസ്കാരം. കേരളത്തിന് ഒരു ആസ്ഥാന നന്മമരമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫാൻസുകാർക്കൊക്കെ അറിയാമായിരിക്കും. ഫിറോസ് കുന്നംപറമ്പിൽ എന്നാണ് ആ മഹാന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ചില വിവാദ പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ചില ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്നാണ് സ്വയം അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ വഴി ചില രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ട് ധാരാളം പണം ലഭിക്കാറുണ്ട്. ഈ ചികിത്സയുടെ ആവശ്യത്തിനുള്ള പണം കിട്ടിക്കഴിഞ്ഞാലും ഈ അക്കൗണ്ടൊന്നും പലപ്പോഴും ക്ലോസ് ആവാറില്ല. അതിലേക്ക് കൂടുതൽ പണം വരാറുണ്ട്. ഇത് ഇദ്ദേഹം മറ്റു രോഗികൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ സ്വയം പറയുക. ഇതിൻ്റെ സത്യം എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു എന്തെന്നാൽ ഈ ചികിത്സ കഴിഞ്ഞിട്ടും ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിന്നെയും ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നവരെയും ആ വരുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നവരെയും നടു റോഡിൽ തല്ലിക്കൊല്ലണം എന്നാണ് ഈ മകാൻ വെച്ച് കീ ചെയ്ത്. അതായത് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള ഒരു കാര്യം നടന്നത് വയനാട്ടിലെ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ഫിറോസ് കുന്നംപറമ്പിൽ വഴി ധനസമാഹരണം നടത്തുകയും ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം വിനിയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനു ശേഷവും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വീണ്ടും പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫിറോസ് കുന്നംപറമ്പിൽ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഇത്രയും വിവാദപരമായിട്ടുള്ള ഈ പരാമർശങ്ങൾ നടത്തിയത്. ഇന്നിപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ വന്ന് പറയുന്നു ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ഫ്രോഡാണെന്നും വെള്ളയും വെള്ളയും വിട്ടു നടക്കുന്ന മാലാഖയൊന്നുമല്ല, അയാൾ നല്ല ഒന്നാം തരം ക്രിമിനലാണെന്നും അദ്ദേഹത്തിനെ പേടിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒളിവിലാണെന്നും ഞങ്ങളുടെ കുട്ടിയുമായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും ഫിറോസ് കുന്നംപറമ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് ആ മാതാപിതാക്കൾ ഇപ്പോൾ വന്ന് പറയുന്നത്. അവരിൽ നിന്നും ചില ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടെന്നും ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ബിനാമികൾ ആ ചെക്ക് വഴി പണം പിൻവലിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ അവർ ആരോപിക്കുന്നത്. ഇതൊന്നും ഒരു പുതിയ ആരോപണമല്ല. ഈ മഹാനെപ്പറ്റി ഇതിനു മുമ്പും ഇതേപോലെ ചില ആരോപണങ്ങളുണ്ട്. ഒരു ഫോൺ മാത്രം മൂലധനമായി പിടിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വിലയുള്ള കാറും അതേപോലെ ലക്ഷങ്ങൾ വിലയുള്ള വീടുമൊക്കെ ഒരു സമ്പാദിച്ച മനുഷ്യനാണ് ഈ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തി. അദ്ദേഹം മറ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ പിടിയില്ല. ആകെ ചെയ്യുന്നത് ചാരിറ്റി എന്നാണ്. ആ ചാരിറ്റി എന്ന ആ വാക്കിനെ പോലും വ്യഭിചരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ നടത്തുന്നത് എന്ന് പറയാതെ വയ്യ. ചാരിറ്റി എന്നത് പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ് ചാരിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ അത്രേ ആകാവൂ. പക്ഷേ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെ ഒരാൾ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചാരിറ്റി തന്നെയാണോയെന്നും മലയാളി സമൂഹമാണ് ചിന്തിക്കേണ്ടത്. ഈ മഹാൻ കുറേ കാലത്തിന് മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കുമായിട്ട് തന്നെ കൊമ്പ് കോർക്കുകയുണ്ടായി. അവർ ലളിതമാണ്, അവർ ഈ പണം പിൻവലിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇയാൾ ഭയങ്കര മാലാഖയല്ലേ? ചാരിറ്റി പ്രവർത്തനം കൊണ്ട് നന്മപരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയല്ലേ? അദ്ദേഹത്തിൻ്റെ ഇൻകമോ അല്ലെങ്കിൽ ഈ പണം വരുന്ന സോഴ്സ് ഒന്നും കാണിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് ആ ബാങ്കിനെ വരെ അങ്ങ് ബഹിഷ്കരിക്കുക കളയാൻ വേണ്ടിയിട്ട് ആഹ്വാനമൊക്കെ ചെയ്ത മഹാനാണ്. ഇദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ഒരുപാട് ഫാൻസുകാരും വെട്ടുകളികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം കരുതി അദ്ദേഹത്തിന് ഈ ബാങ്കിനേക്കാളും ഒക്കെ പവറുണ്ടെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിലും ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പുറത്താവുന്ന വിവരങ്ങൾ. അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ഈ വയനാട്ടിലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ. എന്തായാലും ചില നന്മമരങ്ങളുടെയൊക്കെ ആ യഥാർത്ഥ തനി സ്വരൂപം വെളിവാവുന്നതിൽ ഇപ്പോൾ ചില മലയാളികൾക്കെങ്കിലും ഇതിൻ്റെ യഥാർത്ഥയോ കള്ളത്തരോ ഉള്ളുകളിലെയൊക്കെ മനസ്സിലാവുന്നുണ്ടത് എന്നൊരു നല്ലൊരു സൂചന തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.